കുറേ കാണുന്നതാണല്ലോ തന്നെ. വേൾഡിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആയ ബുർജ് ഖലീഫയുടെ അടുത്താണ്. നമ്മൾ ഇന്നൊരു എന്താ പറയുക ദുബായ് ഫൗണ്ടൈൻ, അതായത് ദുബായ് ഫൗണ്ടൈൻ എന്ന് പറയുന്ന സംഭവങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ബോട്ടിൻ്റെ ഒരു സർവീസ് ഉണ്ട്. അതായത് ദുബായ് ഫൗണ്ടൈൻ നമുക്ക് ഇറങ്ങി ചെന്ന് നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് തൊട്ടടുത്ത് നിന്ന് കാണാവുന്ന രീതിയിൽ ഒരു സെറ്റപ്പ് ഇവിടെയുണ്ട്. അപ്പം നമ്മൾ അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഏകദേശം 70 ദിർഹംസിന് അടുത്ത് വരും. അപ്പോൾ നമുക്കിവിടെ ഈ കാണുന്ന പോലെ തന്നെ ഇവിടെ ഫൗണ്ടൈൻ ആക്ടിവേറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അത് ഏറ്റവും അടുത്ത് തന്നെ, അത് തൊട്ടടുത്ത് തന്നെ നിന്ന് നമുക്ക് ഈ ഫൗണ്ടൈൻ ആസ്വദിക്കാൻ പറ്റും. ഇവിടെ ഫൗണ്ടൈനിലുള്ള ബോട്ട് അതായത് ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു വ്യൂ ഉള്ളിടത്തുകൊണ്ട് ഇവർ നിർത്തും. നിർത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും നല്ല രസമുണ്ട്. ക്ലൈമറ്റും വലിയ മോശമില്ലാത്തൊരു ക്ലൈമറ്റാണ്. ഒരു ഈവനിങ് ടൈം അറൗണ്ട് 8 ആണ് ഇപ്പം സമയം. നല്ലൊരു കാഴ്ച കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്ത് എവിടെയാണ്ടാണ് ഇവർ നിർത്തുന്നത്, ബോട്ട് നിർത്തിയിട്ട് നമ്മളെ ആ വ്യൂ കാണിക്കുന്നത്. പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് അവിടെ ഫുള്ള് ക്രൗഡാണ്, നല്ല ക്രൗഡുണ്ട്. ഫൗണ്ടൈൻ ഏകദേശം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ബാക്കി നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ കുറച്ച് ബോട്ടും കാര്യങ്ങളും എല്ലാം അവർ സെറ്റാക്കിയിട്ടൊക്കെയാണ്. ഈ ഒരു പോർഷനിലാണ് വരുന്നത്. അതെ, തുടങ്ങിയിട്ടുണ്ട്. ആ ബുർജ് ഖലീഫയുടെ സംഭവം ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ടുണ്ട്. ഫൗണ്ടൈൻ കഴിഞ്ഞു. ഫൗണ്ടൈൻ ഏകദേശം 4 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. 4 മിനിറ്റ് എനിക്ക് കൂടുതൽ അതിനകത്ത് ആ സംഭവം നടന്നുകൊണ്ടിരുന്നപ്പോൾ സംസാരിക്കാൻ തോന്നുന്നില്ല, കാരണം അത്രയും ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ ഞാൻ അടുത്തു അത് നമ്മൾ ആ വീഡിയോ അങ്ങോട്ട് റെക്കോർഡ് ചെയ്യാൻ ഓർത്തു. എന്തൊരു ഒരു ഷോ നന്നായിട്ട് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം ഇവിടുന്ന് ഈ ഒരു ബോട്ട് റൈഡിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഫൗണ്ടൈൻ എവിടെയാണോ ആ ഫൗണ്ടൈൻ്റെ അടുത്ത് നമ്മൾ അതിൻ്റെ അടുത്തോട്ട് വരും. അടുത്ത് വന്ന് നമുക്ക് ആ ഒരു ഷോ, ഒരു 5 മിനിറ്റ് ഷോ കാണാൻ പറ്റും. അതിനുശേഷം ഒന്ന് ഫുള്ള് റൗണ്ട് അടിച്ചു, അതായത് നമ്മളിപ്പം ബുർജ് ഖലീഫയും സംഭവങ്ങളൊക്കെ ഉള്ളതിൻ്റെ ഒരു ഒന്ന് അതിനൊരു ചുറ്റും ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ വന്ന സ്ഥലത്തോട്ട് തന്നെ തിരിച്ചു പോകാമെന്നാണ്. ഇതാണ് ഈ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത. ഇനിയിപ്പം ബോട്ട് നമുക്ക് ബുക്ക് ചെയ്യണമെന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബ്രോഡ് വോക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 15-20 ദിർഹംസേ ഉള്ളൂ. ഇങ്ങനെ ഒരു വ്യൂ കിട്ടുമോ എന്നറിയത്തില്ല. ആ സംഭവം നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ദുബായ് ഫൗണ്ടൈൻ കാണണമെങ്കിൽ ഇത് രണ്ടാമത്തെ ഓപ്ഷനാണ്. അതായത് ഒരു ബ്രോഡ് വോക്ക് ഇതേ ഈ കാണുന്നതാണ്. ഇതൊരു ഒരു ഒരു പ്ലാറ്റ്ഫോം ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടേക്കാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ബുർജ് ഖലീഫയിലെ ലൈറ്റിങ്ങും കാണാം, ഇവിടെ നടക്കുന്ന എന്താ പറയുക നമ്മുടെ ഫൗണ്ടൈനും കാണാൻ പറ്റും. ഏകദേശം 1/2 മണിക്കൂർ, അതായത് ഈ ബ്രോഡ് വോക്ക് ഈ നീണ്ടു കിടക്കുന്ന സംഭവമാണ് ഈ ബ്രോഡ് വോക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്ന് ഏകദേശം നമുക്ക് 1/2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇത് ഈ ഒരു സ്ഥലത്ത്.
ഖലീഫയിലെ എന്താ പറയുക ഫൗണ്ടൻ ഷോയുടെ രണ്ട് ടൈപ്പിൽ നമ്മൾ ചെയ്തു. നമ്മുടെ ബോട്ടിൽ ഒന്ന് ഒരു 25 മിനിറ്റ് ബോട്ട് റൈഡ് നടത്തി ഫൗണ്ടൈന് ചുറ്റും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പം ബ്രോഡ് വോക്കിലാണല്ലോ, ബ്രോഡ് വോക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ്. അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് അതൊന്ന് ഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്യാമെന്ന് പറഞ്ഞു, കാരണം ഞാൻ അധികം ആരും ഇവിടെ വന്ന് ബ്രോഡ് വോക്കും കാര്യങ്ങളും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒന്ന് എല്ലാവരും നമ്മുടെ വ്യൂവേഴ്സിന് ഇതൊന്ന് കാണിക്കണമെന്ന് തോന്നി. ഇന്ന് തിരക്കുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു അടിപൊളി ഒരു എപ്പിസോഡുമായിട്ട് നമ്മൾ ഉടൻ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെയും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.